നമസ്കാരം. മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണനെതിരെ പെൺമാണിപ്പ കേസ് പ്രചരിപ്പിച്ച് സി പി എം അണികൾ. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ തളിപ്പറമ്പിലെ കൂവോട്ട് പ്രവർത്തിച്ചിരുന്ന പഞ്ചനക്ഷത്ര വ്യഭിചാര കേന്ദ്രം റെയ്ഡ് ചെയ്തപ്പോൾ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണൻ അറസ്റ്റിലായ വിഷയം ഉയർത്തിക്കാട്ടി രംഗത്തു വന്നിരിക്കുകയാണ് സി പി എം ഇപ്പോൾ. 2006 കണ്ണൂർ ഡി സി ആർ ബി ഡിവൈഎസ്പി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. അന്നത്തെ അറസ്റ്റിന്റെ പത്രവാർത്ത ഉൾപ്പെടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ രാധാകൃഷ്ണൻ പങ്കാളിയായിട്ടുണ്ടെന്നും പ്രചാരണത്തിൽ ഒഴിപ്പിക്കുന്നുണ്ട്. എന്നാൽ പെൺമാണിപ്പ് കേസ് 2 വർഷത്തിനു ശേഷം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. സി ഐ രജിസ്റ്റർ ചെയ്യേണ്ട കേസ് അസിസ്റ്റന്റ് എസ് ഐ രജിസ്റ്റർ ചെയ്തതിൽ തന്നെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. 2008 ശേഷം രാധാകൃഷ്ണൻ സർവീസിലും തിരികെ കയറിയിരുന്നു. എന്നാൽ കഞ്ചാവ് മാഫിയ ബന്ധം ആരോപിച്ചായിരുന്നു പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത്. ഇതിനുശേഷം ഐ പി എസ് കിട്ടിയിട്ടും സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചിരുന്നില്ല. വിരമിച്ചു കഴിഞ്ഞാലും സർവീസ് കാലത്തെ കേസുകൾ സെറ്റിലാകാതെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന നിയമം ഉള്ളതിനാലാണ് ആനുകൂല്യം ലഭിക്കാത്തതെന്നാണ് ന്യായീകരണം. എന്നാൽ ആരോപണങ്ങളും നടപടികളും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. സ്ഥാനക്കയറ്റത്തിലൂടെ ഐ പി എസ് നേടിയ കെ രാധാകൃഷ്ണൻ 6 മാസം മുൻപാണ് വിരമിച്ചത്. ഇപ്പോൾ കർണാടകയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ചീഫ് ജോലിയാണ്. കഴിഞ്ഞ ദിവസം അപകടത്തിൽ പരിക്കേറ്റ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെക്യൂരിറ്റി ജോലിയും നഷ്ടമായേക്കാമെന്ന ആശങ്കയിലാണ് ഇദ്ദേഹം ഇപ്പോൾ. സി പി എം ഇപ്പോഴും വേട്ടയാടുന്നുവെന്നും ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതിനാലാണ് സെക്യൂരിറ്റി ജോലിക്ക് ഇറങ്ങിയതെന്നുമാണ് രാധാകൃഷ്ണൻ പറയുന്നത്. ഫസൽ വധക്കേസിൽ സി പി എം നേതാക്കളായ കാരായി രാജനും ചന്ദ്രശേഖരനിലേക്കും അന്വേഷണം തുടങ്ങിയത് കെ രാധാകൃഷ്ണനാണ്. ആർ എസ് എസുകാരെ പ്രതിയാക്കണമെന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ ആവശ്യം തള്ളിയതും വൈരാഗ്യത്തിന് കാരണമായെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സി പി എമ്മുമായി ബന്ധപ്പെട്ടവരിലേക്ക് അന്വേഷണം പോയാൽ തന്നെ ആദ്യം അറിയിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇത് താൻ അനുസരിച്ചില്ല. സി പി എം വൃത്തങ്ങൾ പോലീസിനെ അറിയിച്ച പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തിരുന്നുവെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. പിണറായി സർക്കാർ എത്തിയതിന് പിന്നാലെ തന്നെ സസ്പെൻഡ് ചെയ്തു. വിരമിക്കും വരെ തിരിച്ചെടുത്തില്ല. അപേക്ഷയുമായി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോഴും അധിക്ഷേപിച്ചതായും ആരോപണമുണ്ട്. ആത്മഹത്യയല്ലാതെ മറ്റ് വഴികളില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞെന്നും രാധാകൃഷ്ണൻ ആരോപിച്ചു. സഹായം തേടി പലതവണ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടും പരിഹാരമുണ്ടായില്ല. അന്വേഷിക്കുമ്പോൾ അപേക്ഷ കിട്ടിയില്ലെന്നാണ് മറുപടിയെന്നും കെ രാധാകൃഷ്ണൻ മാധ്യമത്തോട് പറയുന്നു. 4.5 വർഷം നീണ്ട സസ്പെൻഷൻ കാലയളവിലെ ആനുകൂല്യങ്ങളോ പെൻഷനോ നൽകിയിട്ടുമില്ല. പ്രതികാര നടപടി തുടർന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റ് വഴികളില്ലെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. എന്തായാലും വളരെ ദുരിതകരമായ ഒരു അവസ്ഥയാണെന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.